എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വീണ്ടും നമ്മുടെ അടുക്കള ഗാർഡനിൽ വന്നിരിക്കുകയാണ്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന പച്ചത്തക്കാളി കൊണ്ട് ഒരു തോരൻ ഉണ്ടാക്കാനാണ് പോണേ. ഞാനിവിടെ ഒരു ചട്ടിയിൽ കേട്ടാ രണ്ട് പ്ലാന്റ് നട്ടിട്ടുണ്ട്. ഞാൻ മേടിച്ച് നട്ടതല്ല കേട്ടോ, നമ്മുടെ വീട്ടിലുള്ള ടൊമാറ്റോയിൽ നിന്ന് ഉണ്ടായതാണ്. അതിനകത്തുള്ള ഡിഫറൻസ് ഞാൻ കാണുന്നതെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ കുറവ് ഫ്ലവേഴ്സ് ഉണ്ടാവുള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ച ടൊമാറ്റോയിൽ ഇങ്ങനെ നിറയെ കായ്കളും ഫ്ലവേഴ്സ് ഉണ്ടായി. അത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നീണ്ടുപോകും. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. ഇതിൽ നിന്ന് ഞാൻ കണ്ടോ ഒരുപാട് മൂക്കരുത്, പക്ഷേ ഒരു മീഡിയം ആയിട്ട് മൂത്ത ടൊമാറ്റോസ് പറിച്ചെടുക്കാം. ഒരുപാട് മൂക്കാത്തത് പറിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തൊരു ചെനച്ചുവ കാണും തോരം വെക്കുമ്പം. ഒരു ഇത് മൂത്തത് എന്നാൽ പഴുക്കാത്തതായിട്ട് ടൊമാറ്റോ. അപ്പം ഇതിനകത്തു നിന്ന് നമുക്ക് രണ്ടെണ്ണം പറിക്കാം. ഇവിടെ വേറെ ഒരു പ്ലാന്റിൽ നട്ടിട്ടുണ്ട്, എന്താ അതിനകത്ത് ഓരണമുള്ളൂ, പക്ഷെ അതിനകത്ത് കണ്ടല്ലോ അതിനകത്ത് ചെറുതായ ഉള്ളൂ. അത് പറിച്ച അതിനകത്ത് ഞാൻ പറഞ്ഞാലും ചെറിയ ചെനച്ചുവ കാണും. അപ്പം അതുകൊണ്ട് ഞാൻ പറക്കുന്നില്ല, അതിനകത്തൊക്കെ ഫ്ലവർ വന്നു തുടങ്ങിയതാ. ഇനി നമുക്ക് മുകളിലുള്ള അപ്പോൾ നമ്മൾ അടുത്ത പ്ലാന്റിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. കണ്ടോ അതിനകത്ത് ഇവിടെ ഒരു കൊല കിടക്കുന്നത് കേട്ടോ. അതിനകത്ത് ശരിക്കും മൂത്തിട്ടില്ല. അതിന് മുകളിലേക്ക് പോകുമ്പോൾ കണ്ടോ അതിനകത്ത് ഒരു ഫ്ലവർ വന്ന് തുടങ്ങിയതേ ഉള്ളൂ. ഇതിൽ നിന്ന് നമ്മൾ ഇപ്പോൾ ഇത്രത്തിൽ നിന്ന് നമുക്ക് ഈ മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ട് കണ്ടല്ലോ. ഇനി നമുക്ക് മുകളിൽ വേറെ നിറയെ കായ് ഉണ്ടായി കിടക്കുന്ന ഒരു പ്ലാന്റിൻ്റെ അവിടെ പോയി കുറച്ചുകൂടി പറയാം. തോരൻ ഉണ്ടാക്കണമെന്ന് ഇച്ചിരി അധികം വേണമല്ലോ. എന്നാൽ പിന്നെ നമുക്ക് അടുത്ത പ്ലാന്റിലേക്ക് പോകാം. ഓക്കെ, നമ്മളിപ്പോൾ അടുത്ത പ്ലാന്റിൽ വന്ന് ഇത് നമ്മൾ നഴ്സറിയിൽ നിന്ന് മേടിച്ച് നട്ടതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടല്ലോ, അതിൻ്റെ അകത്തേക്ക് നോക്കുമ്പോൾ നിറയെ കായ് ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് നമുക്ക് കുറച്ചധികം പറിക്കാം. കണ്ടല്ലോ ഇത് പറിക്കാം. ഇതൊക്കെ പെർഫെക്റ്റ് സൈസാണ്, പഴുപ്പായിട്ടില്ല, എന്നാൽ ചെറുതാണ്. താനും പാകത്തിന് മൂത്തിട്ടുണ്ട്. അതിനകത്ത് നിന്ന് കുറച്ച് പറിക്കാം കേട്ടോ. ഇത് പറിക്കാം. പയ്യെ അങ്ങ് അടുത്ത അതൊന്ന് പോന്നോളും. ഉണ്ട്, ഇതിൻ്റെ അകത്തുണ്ട്. ഇത് പറിക്കാം. ഇതൊക്കെയാണ് പാകത്തിനായിട്ടുള്ളത്. പിന്നെ എവിടെയാ ഉള്ളത് എന്നറിയണ്ട, ഇവിടെ നിന്ന് പറക്കണം എന്നേ അറിയത്തിട്ടുള്ളൂ. അത് കുറച്ചു ഇത് പയ്യെ പഴുക്കാറായി, അതിനെ എവിടെ നിർത്താം. നമുക്ക് ഒത്തിരി പഴുക്കാറായത് വേണ്ട, തോരൻ ഉണ്ടാക്കാനുള്ള. പിന്നെ ഇവിടെ ഇവിടെ ഉണ്ട്, ഇത് പഴുക്കാറായതാണോ നോക്കട്ടെ. അല്ല അല്ല, അപ്പം അതും പറിച്ചെടുക്കാം. ഇത്ര ആയതുകൊണ്ട് കുറച്ചും കൂടെ വേണമല്ലോ തോരന്. ഇനി എവിടെയാ ഉള്ളത്? ഇതിനകത്തുണ്ട്, ഇവിടെ ഉണ്ടായിരുന്നു. പെർഫെക്റ്റാണ്, ഇവിടെ ഉള്ളതും പെർഫെക്റ്റാണ്. ഇനി എവിടെയാ ഉള്ളത്? അപ്പം മുകളിലേക്ക് കയറുമ്പം അവിടെ നിന്ന് രണ്ടെണ്ണം കൂടെ പറിക്കാം. അതാ ഇതിനകത്ത് നല്ലൊരു രണ്ട് കൊല കിടപ്പുണ്ട്, അപ്പോൾ അതും നമുക്ക് പറിക്കാം. പറഞ്ഞ പോലെ പഴുക്കാറായതാണെങ്കിൽ പറിക്കരുത്, പഴുക്കാറായിട്ടില്ല, അത് പാകമാണ്. നമുക്ക് തോരം വെക്കാൻ പാകമാണ് അല്ലേ. ഇനി വേറെ എവിടെ ഉള്ളത് നോക്കട്ടെ. ഇതും കൂടി പറിക്കാം. ഓക്കെ, ഏറ്റവും മുകളിലത്തെ ഗാർഡനിൽ വന്നിക്കണം വേണ്ട. ഇവിടെ ഞാനിവിടെ മൂന്ന് ടൊമാറ്റോ പ്ലാന്റ് നട്ടിട്ടുണ്ട്, ചട്ടിയിലാണ് നട്ടേക്കണത്. ഇത് ഞാൻ ഗാർഡനിൽ നിന്ന് മേടിച്ച് നട്ടതല്ല കേട്ടോ, അത് മേടിച്ച് നട്ടതല്ല, ഗ്ലാസ്ലിന് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് എവിടെയാ ഉള്ളതെന്ന് നോക്കാം. ഇതിനകത്തൊക്കെ പൂവായി വരുന്നുള്ളൂ, കായായിട്ടില്ല. എന്താ അവിടെ ഉണ്ടല്ലോ ഫ്ലവറായി വരുന്നുള്ളൂ. ഇതിനകത്ത് ഇതെന്താ ചെറുതായിട്ട് വരുന്നേ ഉള്ളൂ, അത് നമുക്ക് പറിക്കാറായിട്ടില്ല. അതിനകത്തൊരു ചെനച്ചുവ കാണും, മുകളിലൊക്കെ നല്ല ഫ്ലവറായിട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ അകത്തുള്ളത് രണ്ടെണ്ണം നമുക്ക് പറിക്കാം. ഇത് പാകത്തിനുള്ളതാണ്, ഇതൊന്നും പറിക്കാം. പതിനെട്ടിന് രണ്ടെണ്ണം കിട്ടി. ഇപ്പം നമ്മൾ ടൊമാറ്റോ എല്ലാം പറിച്ചിട്ടുണ്ട്. നമുക്കൊരു ഹാഫ് ബോള്, വലിയ ബോളിൽ ഹാഫ് ബോള് ടൊമാറ്റോ കിട്ടിയിട്ടുണ്ട്. നമുക്ക് അപ്പോൾ ഇനി തോരൻ ഉണ്ടാക്കാൻ തുടങ്ങാം. ഓക്കെ, അപ്പം നമ്മൾ ഗാർഡനിൽ നിന്ന് പറിച്ചിട്ടുണ്ടായിരുന്ന പച്ചത്തക്കാളി എല്ലാം നല്ല ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കണ്ടല്ലോ. ബ്യൂട്ടിഫുൾ ആണ് അല്ലേ അത് കാണാനും. പച്ചത്തക്കാളിക്ക് ഒരു പ്രത്യേക നല്ല കളറാണ്, കളർഫുള്ളായിട്ടിരിക്കുന്നു. അപ്പം നമ്മൾ തക്കാളി ആയതുകൊണ്ട് അതിനകത്ത് ഇച്ചിരി വെള്ളം പോലെ ഇരിക്കും. അപ്പം നമുക്ക് സാധനം തുറന്ന് വെച്ച് നന്നായിട്ട് വഴറ്റിയെടുക്കണം. പിന്നെ വേണ്ടത് രണ്ട് ചെറിയ സവാള, ചുമന്ന സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. രണ്ട് പച്ചമുളക് നീളത്തിൽ, മുളക് ചതച്ച് രണ്ട് ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. മുളക് നമുക്ക് ആവശ്യത്തിന് എടുത്ത്, പിന്നെ ഒരു അരമുറി തേങ്ങ ചെറുങ്ങിയതും, അത്ര സാധനങ്ങൾ വേണം. പിന്നെ വേണം എണ്ണ, വേണം ഉപ്പ്, വേണം മഞ്ഞപ്പൊടി, വേണം അത്ര സാധനങ്ങൾ വേണം. നമുക്കപ്പം തക്കാളി ഒലത്താൻ തുടങ്ങും. നമ്മൾ പാൻ ചൂടാക്കി അതിനകത്ത് ഞാൻ എണ്ണ ഒഴിച്ച് കടുകിട്ടു. കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ടു കൊടുക്കാം.
കടുക് നന്നായി പൊട്ടി ഇനി കുറച്ച് വെച്ചിട്ട് വേണം സവാളയും മുളക് അരിഞ്ഞ് വെച്ചത്. ബ്രൗൺ കളർ ആവണ്ട, നമ്മൾ തോരനൊക്കെ വെക്കുമ്പോൾ ഉള്ളിവ ബ്രൗൺ കളർ ആവണം എന്നില്ലല്ലോ. പയ്യ വാടി നിറമൊക്കെ മാറി ചെറുപ്പറങ്ങി നമുക്ക് മുളക് ചേർത്ത് കൊടുക്കാം. മുളക് നന്നായിട്ട് വാടി ഉണക്ക മുളക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന മുളകുണ്ടല്ലോ, ആ മുളക് നന്നായിട്ട് മൂട്ട് കഴിഞ്ഞിട്ട് നമുക്ക് തക്കാളി ചേർത്ത് ഉള്ളി ഉണ്ട് ചെറുതായിട്ട് ബ്രൗൺ നിറമായി തുടങ്ങി. അപ്പോൾ നമുക്ക് അടുത്ത മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂണോളം മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മഞ്ഞപ്പൊടിയുടെ പയ്യെ മൊരിഞ്ഞു വരട്ടെ. പച്ചമുളകൊക്കെ മാറി കഴിയുമ്പോൾ അഞ്ചെടുത്ത് വെച്ചിരിക്കുന്ന മുളക് ചതച്ച് ഇട്ട് കൊടുക്കാം. നമുക്കത് ചേർത്ത് കൊടുക്കാം. മുളക് ചതച്ചൊക്കെ നമ്മുടെ എരിവിനനുസരിച്ചാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഉച്ചക്കറിയൊക്കെ ആകുമ്പോൾ ഇച്ചിരി ചിലപ്പോൾ ഒരു ചെറിയ ഇപ്പം ഒരുപാട് മൂത്തതാണെങ്കിൽ ഒരു ചെറിയ കൊടുക്കുകയാണ്. അപ്പോൾ ഇച്ചിരി മുളക് മുന്നോട്ട് നിൽക്കുന്നത് നല്ലതാണ്. നന്നായിട്ട് ഇച്ചിരൂടെ വഴങ്ങി വരട്ടെ. അപ്പം ഇത് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ മുളകൊക്കെ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പച്ചത്തക്കാളി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് അത് ചുമത്ത് കളറിൻ്റെ കൂടെ ആ പച്ച കളറിൻ്റെ നല്ലൊരു കളർ നല്ലൊരു ഭംഗിയുണ്ടെന്ന് നമുക്ക് ഒരു ഇപ്പം നമ്മൾ മൂടി വെച്ച് വേവിച്ച് തക്കാളി എല്ലാം റെഡി ആയിട്ട് നിറമൊക്കെ മാറി വാടി നന്നായിട്ട് വാടി. ഇനി ഈ സമയത്ത് നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം തേങ്ങ ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ നന്നായിട്ടിങ്ങനെ മൂടി വെച്ചിട്ട് രണ്ട് മൂന്ന് മിനിറ്റും കൂടെ വേവിക്കാം. അത് കഴിഞ്ഞിട്ട് തുറന്ന് വെച്ച് എടുക്കണം. നമുക്ക് ഇതിൻ്റെ അടുത്ത് മാറ്റി നോക്കാം കേട്ടോ. ആഹാ, വാസനയാണ് പറഞ്ഞത്. എന്താ ഇതെല്ലാം കൂടെ കൂടി നമുക്കൊന്ന് ഇളക്കി കൂട്ടി വെള്ളം വറ്റിച്ചെടുക്കണം. അപ്പോൾ അവസാനം ഉപ്പ് കഴിഞ്ഞ് നോക്കണം. അല്പം ഉപ്പും കൂടെ ആവാം. നല്ലൊരു പ്രത്യേക സ്വാദാണ് കേട്ടോ പച്ചത്തക്കാളിയുണ്ട് തോരൻ വയ്ക്കുമ്പോൾ. ഒരു ചെറിയ ഒരു പുളിയുണ്ട്, പക്ഷെ നമ്മുടെ എരിവൊക്കെ ചേരുമ്പോൾ അത് ബാലൻസ് ആവും. നമുക്ക് അല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. രുചികരമായ പച്ചത്തക്കാളി തോരൻ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ സൂപ്പറാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.